നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയും സാമൂഹ്യ അവസ്ഥയും ഒക്കെ ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പരിവർത്തനത്തിന്റെ പാതയാണ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. വലിയ ഇപ്പം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് നമ്മുടെ നാടിനെ ഒരു പരുവമാക്കിയിരിക്കുന്നു എന്ന ഒരു ബോധ്യം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ വന്നിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ വന്നിരിക്കുന്നു. എന്നിട്ടും ചിലപ്പോൾ അവർ അടുത്ത കുറി അടുത്ത ആളെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു. ഈ മന്ദ ഇടതുകാലിൽ നിന്ന് വലതുകാലിലേക്ക് മാറുന്നതും നേരെ തിരിച്ചും ഉള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമീപകാലത്തായി അതിന് ഒരു ബൃഹത്തായ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഹൈന്ദവീയം വാർഷിക സമ്മേളനത്തിന് എത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ഈ വിഷയത്തിൽ അടക്കം തത്വമേ ന്യൂസിനോട് കാര്യങ്ങൾ പങ്കുവച്ചു. നമ്മുടെ രാഷ്ട്രീയാവസ്ഥ, നമ്മുടെ സാമൂഹ്യാവസ്ഥ, മതപരമായ ധ്രുവീകരണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രീണനങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രീമതി കെ പി ശശികല വിശദമാക്കി. നമസ്കാരം. ഇന്ന് തത്വമേ ടിവിക്കൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല. നമുക്ക് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും സമകാലിക സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും ടീച്ചറോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ടീച്ചർ, ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഈ ഹിന്ദു ഏകീകരണം നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പ്രതിഫലിച്ച് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ എന്നാൽ ചെറിയൊരു മാറ്റത്തിനുള്ള സാധ്യത, ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ സൂചനകൾ ഫലവത്തായിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്കായാലും അതുപോലെയുള്ള സംഘടനകൾക്കായാലും കടന്നു വരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ കേരള ജനതയ്ക്കുണ്ടോ? ടീച്ചറുടെ ഒരു വിലയിരുത്തൽ. ഹിന്ദു പിന്നെ അഭിപ്രായം, അല്ലെങ്കിൽ ഹിന്ദു മനസ്സ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളത് ശരിയല്ല. 57 തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ശബരിമല വിഷയം പിന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. ശബരിമല ക്ഷേത്രം കത്തിച്ചതിൻ്റെ പ്രതികളെ കണ്ടുപിടിക്കും എന്നൊക്കെ വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ബാലറ്റ് പേപ്പറിലൂടെ ഇവിടെ കയറിയത്. കാരണം അവരാണ് ഉറപ്പ് തന്നത് ഞങ്ങൾ ശബരിമല ക്ഷേത്രം കത്തിച്ചവരെ പിടിക്കും, മാതൃകാപരമായി ചെയ്യും. പക്ഷെ അവർ ചതിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സമയത്തും ഹിന്ദുവിന് മനസ്സ് നോവുമ്പോൾ ഇത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണം എരുതെയ്യുന്ന വറതട്ടിയിൽ എന്നുള്ള പോലെ പ്രയോജനമില്ലാതെ പോകും. ഇപ്പോൾ നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിരുദ്ധ സമരത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹിന്ദു വികാരം തന്നെയാണ് പ്രകടിതമായത്. പക്ഷേ അവർ വിചാരിച്ച എന്താ വെച്ചാൽ ഞങ്ങളെ ചതിച്ചവരെ ശിക്ഷിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഞങ്ങൾ രക്ഷപ്പെടണം എന്നല്ല, ഞങ്ങൾ ചതിച്ചവരെ ശിക്ഷിക്കണം. CPM ഈ ചതി ചെയ്തവരെ തോൽപ്പിക്കും. ഹിന്ദു മനസ്സ് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും രണ്ട് മുന്നണിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനം രണ്ട് കുട്ടി പറഞ്ഞ പോലെ അവസരം വരുമ്പോൾ ഇത് ടാപ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ, ബാക്കി ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു മാറ്റത്തിൻ്റെ തെരഞ്ഞെടുപ്പാവും. കാരണം ആരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ഹിന്ദു സമൂഹം ജയിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശുഭോദർക്കമായ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതവും രാഷ്ട്രീയവും തമ്മിൽ അനാരോഗ്യകരമായ ഒരു കൂട്ടിക്കലർത്തൽ, അത് എല്ലാ മുന്നണികളും ദൃശ്യമാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനങ്ങളുടെ സ്വസ്ഥമായൊരു സാമൂഹ്യ ജീവിതത്തിന് ഒരു പരിധിവരെ ഒരു ഭീഷണിയാണ്. തീർച്ചയായും ഇവിടെ എവിടെയാണ് മതം എന്നൊക്കെ കലർത്താൻ കഴിയുന്നത്? ഇപ്പം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആരാധനാലയങ്ങൾ പോലും സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുകയാണ്. മതം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെ ഇങ്ങനെ അകന്ന് നിൽക്കണമെന്ന് പറയാം. മതം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്ന് നിൽക്കണമെങ്കിൽ മതസ്ഥാപനങ്ങൾ മതാധികാരികൾക്ക് വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ മത നേതൃത്വം രാഷ്ട്രീയത്തിനെ പറ്റി അഭിപ്രായം പറയുന്നത് നിർത്തണം. ഇവിടെ അതൊന്നും നിർത്താതെ രാഷ്ട്രീയം മതവിമുക്തമാക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരിപ്പോൾ രാഷ്ട്രീയം മതവിമുക്തമാക്കണമെന്ന് പറയുന്നതിൽ ഒറ്റ അർത്ഥമുള്ളൂ, ഹിന്ദുക്കൾ രാഷ്ട്രീയമായി ചിന്തിക്കരുത് എന്ന അർത്ഥത്തിലാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അങ്ങനെ ഒരു പത്യം ഹിന്ദുവിന് മാത്രമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കില്ല. എല്ലാവരും അനുഷ്ഠിക്കുമ്പോൾ ഹിന്ദു സമൂഹവും അനുഷ്ഠിക്കും. അതെ, ടീച്ചർ പറഞ്ഞതുപോലെ ആ ഒരു പരിവർത്തനത്തിന്റെ, ഒരു പോസിറ്റീവായ പരിവർത്തനത്തിന്റെ ഒരു ഒരു നന്മയിലേക്കുള്ള അല്ലെങ്കിൽ പുരോഗതിയിലേക്കുള്ള ഒരു ശരിയായ പാത തിരഞ്ഞെടുക്കലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ജനത ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ ആ ഒരു വളർച്ചയെ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ വളർച്ചയെ വിലയിരുത്തുന്നത് എന്നാണ് ശ്രീമതി കെ പി ശശികല ടീച്ചർ പ്രതികരിച്ചത്. തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു പ്രതികരണമാണ്. ടീച്ചർ വളരെ കാര്യമായി തന്നെ ഇവിടുത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും അത് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ടീച്ചറുടെ വിലയിരുത്തൽ വളരെ പോസിറ്റീവായ, വളരെ കാര്യമായ ഒരു ചിന്ത ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് പൊതുസമൂഹത്തിന് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കുളത്തൂർ മഠാധിപതി ശ്രീമത് സ്വാമി ചിദാനന്ദപുരി സ്വാമിജി സന്യാസ ജീവിതമാണെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിക്കുകയും അത് സധൈര്യം തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഈ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ഭീകരവാദികൾ കേരളത്തിൽ പിടിമുറുക്കുന്നതിനെക്കുറിച്ചും
ഒരു ഭീകരമായ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുമൊക്കെ പൂജനീയ സ്വാമിജി ചിദാനന്ദപുരി തത്വമയി ടീമിനോട് പ്രതികരിച്ചു. ഇന്ന് തത്വമയിക്കൊപ്പം പൂജനീയ സ്വാമിജി ചിദാനന്ദപുരി. സ്വാമിജിയോട് നമുക്ക് സമകാലിക കേരളത്തിലെ ചില വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആത്മീയതയുടെ അഭ്രപാളികളിൽ വിരാജിക്കുന്ന സ്വാമിജി രാഷ്ട്രീയത്തിലും സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ ഇടപെടുകയും പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്വാമിജി നമസ്കാരം. ഈ ഒരു കാലഘട്ടം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാറി മറിയുന്നു, മതത്തെ തെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കലർത്തുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മുടെ കേരളത്തിലെ സാമൂഹ്യാവസ്ഥയും രാഷ്ട്രീയ അവസ്ഥയും സ്വാമിജി ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? വളരെ പ്രസക്തമായ വിഷയമാണ്. മതം രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയം മതത്തിൽ സ്വാധീനം ചെയ്യുക എന്നതിലപ്പുറത്ത് ഓരോ പ്രദേശത്തും ഏത് മതവിഭാഗത്തിനാണോ കൂടുതൽ സ്വാധീനം, അത്തരം മതത്തിൽ നിന്നുള്ള വ്യക്തികളെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നത്. അതിനേക്കാൾ ആപത്കരമായിട്ട് നമ്മൾ കാണുന്നൊരു വിശേഷം, ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് കേരളം. കുറച്ചു കാലമായി ഇത് കേരളമാണെന്ന മുദ്രാവാക്യം ഉയർത്താൻ തുടങ്ങി. ആ മുദ്രാവാക്യം ഉയർത്തുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയി ഫെഡറൽ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. അതിനേറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ഭാരതീയ സർക്കാർ മുന്നോട്ട് വെച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കർഷകരെ ഇടത്തട്ട് ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കി രക്ഷപ്പെടുത്തി കർഷകരെ ശാക്തീകരിക്കുന്നതിനായിക്കൊണ്ടുള്ള പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരായുമൊക്കെ ഒരു നിയമസഭ തന്നെ സംസാരിക്കുന്ന, നിയമസഭ ശബ്ദമുയർത്തുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് മതഭീകരത വളർന്നുകൊണ്ടിരിക്കുന്നു. അത് ജോസഫ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന്, കൈപ്പത്തിയിൽ നിന്ന്, അഭിമന്യുവിൻ്റെ ജീവനിൽ നിന്ന്, നന്ദുവിൻ്റെ ജീവനിൽ നിന്ന് അങ്ങനെ നീങ്ങി വരുന്ന സമയത്ത് തീർത്തും അതിനെയൊക്കെ പോഷിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്ന അവസ്ഥ വരികയാണ്. ഇവിടെയാണ് ഭാരതം ഇന്ന് അവികസിതമെന്നോ വികസ്വരമെന്നോ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും വികസിതമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനുമെല്ലാം ഉതകുന്ന ഒരു സംവിധാനക്രമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി കേരളം മുന്നോട്ട് പോകുന്ന അവസ്ഥാവിശേഷം എല്ലാ മേഖലകളിലും വരണം, തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയത്തിലും വരണം. അതാണ് ഏറ്റവും ചുരുക്കി പറയാൻ. അതെ, കേരളം ഒരു കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ പാതയിലാണെങ്കിലും ഒരുപാട് ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ജോസഫ് മാഷിന്റെ കാര്യം മുതൽ ഇങ്ങോട്ട് നന്ദുകൃഷ്ണയുടെ കാര്യം വരെ സ്വാമിജി പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീകരമായ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള വിക്രിയകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ തൃണവത്കരിച്ചുകൊണ്ട്, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു സമൂഹം ഉയർന്നു വരും എന്ന പ്രതീക്ഷയാണ് പൂജനീയ സ്വാമി ചിദാനന്ദപുരി തത്വമയി ന്യൂസിനോട് പ്രകടിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.